ഇന്നത്തെ വീഡിയോ ഒരു ഹാങ്ങിങ് ബോട്ടാണ്. ഐസ്ക്രീം സ്റ്റിക്കും ചിരട്ട ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ബോട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 8 ഐസ്ക്രീം സ്റ്റിക്കും ഒരു പേസ് ചിരട്ടയും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാനായിട്ട് പെയിൻറ് വേണം. ഉണങ്ങാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി പെയിൻറ് അടിച്ചെടുക്കാനായിട്ട് ഒരു ബ്രഷ് വേണം. അതുപോലെ തന്നെ സ്റ്റിക്കുകളൊക്കെ ഒട്ടിക്കാനായിട്ടുള്ള ഫെവിക്കോൾ വേണം. ചിരട്ടയൊന്ന് സ്മൂത്താക്കി എടുക്കാനായിട്ട് ഒരു കഷ്ണം സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്തിടാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചരടാണ് എടുത്തിട്ടുള്ളത്. ഈ സ്റ്റിക്കെല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണനായിട്ട് വെക്കണം. പെയിൻറ്റിൻ്റെ കളറെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റാണ്. വൈറ്റിലാണ് കുറച്ചും കൂടെ ഭംഗി തോന്നിയത്. ഇപ്പോൾ പെയിൻ്റ് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണം. ഇനി ചിരട്ട ഒന്ന് ഉരച്ച് സ്മൂത്താക്കി എടുത്തതിന് ശേഷം പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പോട്ടും പോട്ട് വെക്കാനുള്ള സ്റ്റാൻഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചരട് നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം 2 മടക്കിലെടുത്തത് 2 പീസ് വേണം. അപ്പോൾ 4 ലെയറായിട്ട് കിട്ടും. ഒരുമിച്ചാക്കിയിട്ട് മേലെ ഒരു നോട്ടിട്ട് കൊടുക്കണം ഇത് ഹാങ് ചെയ്ത് ഇടാനായിട്ട്. അതുപോലെ തന്നെ താഴെയും ഒരു നോട്ടിട്ട് കൊടുക്കണം. ഇനി ഈ സ്റ്റാൻഡ് ഈ ചരടിനുള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അടുത്തത് നമ്മളെ പോട്ട് പ്ലാന്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് വെള്ളം പോകാനുള്ള ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുക. അധികം വളരാത്ത ഏതുതരം പ്ലാന്റ് വേണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനത്തെ പോട്ടിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ഗ്രാസാണ്. അപ്പോൾ ആ വൈറ്റും ആ ഗ്രീനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലത്തെ ചെടികളായ റൂബി ഗ്രാസ്, സിങ്കോണിയം അങ്ങനത്തെ എല്ലാ പ്ലാന്റും നമുക്കിതിൽ വെച്ച് കൊടുക്കാം.
ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, അധികം വെള്ളം നനയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഐസ്ക്രീം സ്റ്റിക്ക് അല്ലേ, പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. മണ്ണിന് ഒരു ചെറിയ നനവുണ്ടായാൽ തന്നെ ഈ ചെടികളൊക്കെ നന്നായി തന്നെ വളരും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാകും. ഈ പോട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇങ്ങനെയുള്ള പൈലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയാക്കി എടുക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.